രണ്ടു ദിവസമായുണ്ടായ അസാധാരണ പൊട്ടിത്തെറികളുടെ പശ്ചാത്തലത്തിൽ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ ഭയക്കുകയാണ് ലബണനിലെ ജനങ്ങൾ തെക്കൻ ലബനണിൽ വ്യാപകമായും ബൈറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലുമാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് വോക്കി ടോക്കി സ്ഫോടനങ്ങൾ ഉണ്ടായത് എല്ലാം ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ബൈറൂത്ത് ബെക്കാവാലി ദക്ഷിണ ലബനൻ എന്നിങ്ങനെ മൂന്നിടത്ത് സ്ഫോടനമുണ്ടായതായാണ് ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച പേജർ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിനിടെയാണ് വാക്കി ടോക്കി സ്ഫോടനം ഉണ്ടായത് അഞ്ചു മാസം മുൻപ് കൊണ്ടുവന്ന വാക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച പേജറുകൾക്കൊപ്പം എത്തിച്ചാണ് വാക്കി ടോക്കികളും പേജറുകളിൽ സ്ഫോടക വസ്തു വച്ച് മെസ്സേജ് അയച്ചാണ് ഇസ്രായേൽ ചാറ സംഘടനയായ മൊസാദ് സ്ഫോടനങ്ങൾ നടത്തിയത് അതേസമയം പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിന്റെ ആയുധ നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള വെളിപ്പെടുത്തി സംഭവത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടന്നിട്ടില്ല ലബനിലെ ഇലക്ട്രോണിക് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു ഈ ആഴ്ച യോഗം ചേരാനാണ് യു തീരുമാനം ഭീതിയിലായ ജനങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ലബനനിലെ ചില സ്ഥലങ്ങളിൽ ലാൻഡ് ലൈൻ ടെലിഫോണുകളും പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുണ്ട് ആരും ആലോചിക്കുക പോലും ചെയ്യാത്ത പേജറുകൾ വോക്കി ടോക്കി എന്നീ വയർലെസ് ഉപകരണങ്ങൾ സ്ഫോടനത്തിനായി ഉപയോഗിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആളുകൾ ഫോണിനെ ഭയക്കുന്നത് ഇതുവരെ പ്രയോഗിക്കാത്ത പല ശേഷികളും ഇസ്രായേലിന് ഉണ്ടെന്ന് സൈനിക മേധാവി പ്രതികരിച്ചു എല്ലാ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ പദ്ധതിയെന്ന് ആരോപണം ഇസ്രായേൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല അതേസമയം പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മൂവായിരം പേസറുകളാണ് ആദ്യഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചത് ഇന്നലെ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികളാകട്ടെ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് നിരവധി ഇലക്ട്രോണിക് വാർത്താവിനിമയ ഉപകരണങ്ങൾ ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്തിരുന്നു ഹിസ്ബുള്ള വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് സ്ഫോടക വസ്തുക്കൾ കയറ്റിവിട്ടാണ് പൊട്ടിത്തെറി നടത്തിയത് അതെങ്ങനെ കഴിഞ്ഞു എന്നതാണ് ഇനി അറിയേണ്ടത് പേജറുകൾ കൊണ്ടുവന്ന കണ്ടെയ്നറുകൾ എവിടെയെങ്കിലും വച്ച് തടഞ്ഞു സ്ഫോടക വസ്തു നിറച്ചതാവാം എന്നാണ് ആദ്യഘട്ടത്തിൽ ഉയർന്ന സംശയം ഇപ്പോൾ വരുന്ന വിവരം വ്യാജ കമ്പനി തന്നെ മൊസാദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച് അവിടെ വെച്ച് തന്നെ സ്ഫോടക വസ്തു നിറച്ചു എന്നാണ് ഇന്നലെ സോളാർ ബാറ്ററികളും കാർ ബാറ്ററികളും കൂടി പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം